അബുദാബിയിൽ മലപ്പുറം സ്വദേശിയായ യുവതി മരിച്ചത് ഭർത്താവിന്റെ ക്രൂര മർദ്ദനമേറ്റെന്ന കുടുംബം. കുറ്റിപ്പുറം രാങ്ങാട്ടൂർ സ്വദേശി അഫീലയാണ് ഈ മാസം 11 മരിച്ചത്. മരണത്തിന് 2 ദിവസം മുൻപ് അഫീല തനിക്ക് ഭർത്താവിന്റെ ക്രൂര മർദ്ദനമേറ്റു എന്നുള്ള ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് അയച്ചു നൽകിയിരുന്നു. നാട്ടിലെത്തിച്ച മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഭർത്താവിന്റെ പീഡനമാണ് അഫീലയുടെ മരണ കാരണമെന്ന് സഹോദരിയും അച്ഛനും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഓള് തലേന്ന് എനിക്ക് ഫോട്ടോസ് അയച്ചിരുന്നു, അതായത് മരിക്കണേന്റെ തലേന്ന്. അത് അടിച്ചിട്ട് ഫുള്ള് ബ്ലഡൊക്കെ വന്നുകാണ്ട് പിന്നെ കരയണ ഓഡിയോസും ഓളെ ഫ്രണ്ടിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അതിൽ തന്നെ അവള് പറയുന്നുണ്ട്, അവളെ പെരടീൻ്റെ ബാക്കിൽ വീങ്ങിക്കണേ, ചെവിയിൽ നിന്ന് ചോര വന്നിട്ടുണ്ട്, മുഖം ഒരു വശത്തേക്ക് കോടി പോയിണ്ട്, കൈക്കൊരു ചതവ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, അവളെ ഫ്രണ്ടും കുറേ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കണ്ടായിരുന്നെ, പക്ഷെ കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ നമ്മൾ 11-ാം തീയതി രാവിലെയാണ് അറിയണത് മരിച്ചതെന്ന് പറഞ്ഞങ്ങാണ്ട്. അതും പല രീതിയിലാണ് പലരടുത്തും പറഞ്ഞുള്ളത്. എൻ്റെ ചെറിയ മാമൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞേ കുട്ടി ഓള് കെടുക്കണേ കണ്ടു എന്നാണ്, അയാളെ ഉപ്പ വിളിച്ച് പറഞ്ഞേ. പിന്നെ നമ്മൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞു, അയാൾ അളിയും പറഞ്ഞത് എന്താ വെച്ചാൽ തൂങ്ങി 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 അങ്ങനെ മാത്രമേ പറഞ്ഞു. അതായത് ഫോൺ വിളിച്ചപ്പോൾ എന്താ ഏതാന്നും കൂടി ചോദിക്കണേൻ്റെ മുന്നേ അങ്ങോട്ട് പറയുന്നത് തൂങ്ങി മരിച്ചു എന്നാണ്. പിന്നെ ബനിയാസിലൊരു ഫ്രണ്ട് ഉണ്ട് വരെ, ഈ KMCCയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ വഴി നമ്മൾ അറിഞ്ഞത് എന്താ വെച്ചാൽ അയാൾ ഇയാളെ ഫ്രണ്ടാണ്, ഒരു പ്രാവശ്യം എന്തോ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇയാളെടുത്ത് വിളിച്ച് പറഞ്ഞുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അവൾ ചാടിയതാണ്, എന്നിട്ട് നട്ടലിന് പൊട്ടു പറ്റിയിട്ടുണ്ട്. നീതി അവനക്കാണെങ്കിൽ അവനക്ക്, ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾക്ക്, അത്രേ ഉള്ളൂ. ഈ ബോഡി കൊണ്ടു നിൽക്കുന്നത് ഇവളാണ്, ഇവൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവൻ അവിടെ നിൽക്കണം, ബോഡിയുടെ കൂടെ അവൻ പോകുന്നിട്ടില്ല. അവനക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ 5 ദിവസം 5 ഡേയ്സിൻ്റെ ഇതിലൊരു ലീവ് എടുത്തിട്ട് ആ കുട്ടീനെ, ആ പെണ്ണിനെ അവൻ്റെ ഉപ്പക്കോ ഉമ്മക്കോ അറിയിച്ചിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ വരണം. നിങ്ങൾ വന്നതിന് ശേഷം ഇവളെയും കുട്ടിയെയും കൂട്ടിയിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കണം. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും KM ബിജു ആണ് ചേരുന്നത്. ബിജു, ഈ അഫീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ വാർത്തകൾ വിവരങ്ങൾ. നമ്മൾ ഈ അഫീലയുടെ സഹോദരിയും പിതാവുമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അഫീല അബുദാബിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ June 11 മരിച്ചു എന്നാണ് ഭർത്താവിന്റെ ബന്ധുക്കളും ഭർത്താവും അറിയിച്ചത്. അഫീലയുടെ സഹോദരി ഖത്തറിൽ ആ സമയം ഉണ്ടായിരുന്നു, അവൻ അവിടെയാണ് താമസിക്കുന്നത്. തുടർന്ന് അഫീലയുടെ സഹോദരി അവിടെ എത്തുകയായിരുന്നു. ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ 11-ാം തീയതിയാണ് മരിച്ച വിവരം അറിയുന്നത്. അതിൽ പല വൈരുദ്ധ്യങ്ങളും, ഇവർ പറയുന്ന കാര്യത്തിൽ മരണം സംബന്ധിച്ച് പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഭർത്താവും അവരുടെ കുടുംബവും പറഞ്ഞത് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ഈ കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. അതേപോലെ തന്നെ ഈ 11-ാം തീയതി മരിക്കുമ്പോൾ 9-ാം തീയതി 2 ദിവസം മുമ്പ് അഫീലയുടെ സഹോദരി സഫീലയ്ക്ക് അഫീല ചില ഫോട്ടോകൾ, മർദ്ദനമേറ്റ ഫോട്ടോകളും ഒരു വോയിസ് മെസ്സേജും അയച്ചു കൊടുത്തിരുന്നു. അതിൽ ഈ തനിക്ക് മർദ്ദനമേൽക്കുന്നുണ്ടെന്നും ഈ പീഡനമുണ്ടെന്നാണ് ആ വോയിസ് മെസ്സേജിൽ പറയുന്നത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പീഡനങ്ങൾ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെന്നും ഈ ബന്ധുക്കൾ പറയുന്നു. അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു ഈ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും പീഡനം കൊണ്ടുള്ള മരണമാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 11-ാം തീയതി മരിച്ചു. ഇന്നാണ് ഈ മൃതദേഹം മലപ്പുറത്ത് എത്തിച്ചത്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം ഉള്ളത്. ഈ ബന്ധുക്കൾ കുറ്റിപ്പുറം പോലീസിലും അതേപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. ഇനി ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണം. അഫീലയുടെ ബന്ധുക്കൾ ഇതിൽ കൊലപാതകമാണെന്ന രീതിയിൽ, മർദ്ദനമേറ്റുള്ള ഒരു മരണമാണെന്ന രീതിയിൽ ഉറച്ചു നിൽക്കുകയാണ് അഫീലയുടെ ബന്ധുക്കൾ. ഇതിന് പ്രധാനപ്പെട്ട കാരണം അഫീല അയച്ചു കൊടുത്ത ചിത്രങ്ങളും അതേപോലത്തുള്ള വോയിസ് സന്ദേശങ്ങളുമാണ്. അതോടൊപ്പം തന്നെ നേരത്തെയും ഇത് സംബന്ധിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ അഫീല പറഞ്ഞിരുന്നതായും ഈ ബന്ധുക്കൾ പറയുന്നു. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. എന്തായാലും ഇതിൽ വലിയൊരു ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബിജു, ഈ അഫീലയുടെ ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ടോ? ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയോ മറ്റോ ഉണ്ടായോ? ഇവരിപ്പോൾ ഇവിടെ അല്ല, ഇവർ അബുദാബിയിൽ വെച്ചാണ് മരിച്ചത്. അവിടെയാണ് ഈ സംഭവം. ഭർത്താവ് അബുദാബിയിൽ തന്നെയാണ് ഉള്ളത്. ഈ തൂങ്ങി മരിച്ചു എന്നാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം. അതിനുശേഷം തൂങ്ങിയതിനു ശേഷം ആശുപത്രി എത്തിയ ശേഷം ശ്വാസതടസ്സം ഉണ്ടായി എന്ന വിവരം ലഭിച്ചതും അത്തരത്തിലുള്ള വിവരവും ബന്ധുക്കൾ പറയുന്നു. ഇതിന്റെ അവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കാരണം ഇപ്പോൾ 1 മാസത്തോളമാകുന്നു, കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ് മരിക്കുന്നത്. ഭർത്താവ് അവിടെയാണുള്ളത്. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി, ഇവർക്ക് 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്ന് ബന്ധുക്കൾ, കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഈ മരിച്ചതിന് ശേഷം ഈ ഭർത്താവിന്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു.
ഭർത്താവ് അവിടെ തന്നെയാണ് ഉള്ളത്. ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഈ അഖീല ഈ വിദേശത്തേക്ക് പോയതെന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. മാർച്ച് പിന്നീട് ജൂൺ 11 മരിച്ചതിൽ കണ്ടെത്തുക. എന്നാൽ അവിടെയുള്ള പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കുറ്റിപ്പുറം പോലീസ് ഒരു കേസ് പരാതിയിൽ ഒരു കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിയുള്ള ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം പോലുള്ള നടപടികൾ അല്പ പുരോഗമിക്കുകയാണ്. അമ്പിളി ശരി, കെ എം ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ഒരു യുവതി ക്രൂര പീഡനത്തിനിരയാകുകയും കഴിഞ്ഞ ജൂൺ 11 അവർ മരിക്കുകയും ചെയ്തു. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്.